ഹലോ ഹലോ ഗൈസ് അപ്പോൾ നിങ്ങൾ കണ്ടേ ഇത് കണ്ടില്ലേ ബാനർ കണ്ടില്ലേ അതാണ് കെമിക്സ് ഫോഴ്സ് ഫാൻസിന്റെ സീസൺ ത്രീ നാളെ അതായത് ജൂൺ ഇരുപത്തഞ്ചാം തീയതി അഞ്ചു മണിക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പം അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മടെ പറയാൻ പോകുന്നത് ആൾറെഡി ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഡിസ്കൗഡ് ചാനലിൽ മെൻഷൻഡാണ് അപ്പം എല്ലാവരും ഡിസ്കൌഡ് ചാനലിൽ പോയി അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓണം മനസ്സിലാവും പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് വായിക്കുന്നത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാതെ വിചാരിച്ചു ഇതാണ് നമ്മുടെ ഡിസ്കോഡ് ചാനൽ നിങ്ങൾ കെ എഫ് ആർ ജോയിൻ ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ഡിസ്കോഡ് ചാനലിൽ ജോയിൻ ചെയ്തിരിക്കണം നിങ്ങൾക്ക് ഡിസ്കോഡ് ഇല്ലെങ്കിൽ ഐ ആം സോറി യു കെ നോട്ട് ജോയിൻ കെ എഫ് ഒർ എഫ് അത്രയേ ഉള്ളൂ അതായത് ബ്രോ എനിക്ക് ഡിസ്കൗഡ് ഇല്ല അതുകൊണ്ട് ഈ ലിങ്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അവിടെ സെൻഡ് ചെയ്തു തരും ഇവിടെ സെൻഡ് ചെയ്ത് തരുമോന്ന് ദൈവം ഇത് ചോദിക്കരുത് ഡിസ്കൗഡ് ഉണ്ടെങ്കിൽ മാത്രമേ കെ എഫ് ആർ എഫിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇപ്പം സെർവറിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണ് സർവർ റൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ ഡിസ്കൗഡ് ചാനലിലാണ് അപ്പോൾ അതെല്ലാം അറിയണമെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് നോക്കിയിട്ടേ കാര്യമുള്ളൂ അപ്പോൾ അതാണ് മെയിൻ കാരണം അപ്പം നിങ്ങൾ ഇവിടെ ആയിരിക്കും ലാൻഡ് ചെയ്യുക അല്ലേ അപ്പം ലാൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് നിങ്ങൾ ആൾറെഡി ഒരു കെ എഫ് എഫ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്സ് ഒന്നും ബാധകമല്ല സോ ഇഗ്നോർ ഇറ്റ് അപ്പോൾ ഇപ്പം ഇതുവരെ ഇപ്പം ഈ വെയ്റ്റ് ലിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഇരിക്കുന്നു നിങ്ങൾ ആൾറെഡി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തെന്ന് വെച്ചോ ചെയ്തെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്പേഴ്സ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് ഉണ്ട് അത് നമ്മുടെ ആ ഒരു വെയ്റ്റിംഗ് ലിസ്റ്റിൻ്റെ ലിങ്കാണ് അതിനകത്ത് ആൾറെഡി വൈറ്റ് ലിസ്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെയും ഇപ്പോൾ ഉള്ള പ്ലേ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള പ്ലെയേഴ്സിൻ്റെയും ലിസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളുടെ പേര് ഇതിനകത്ത് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക ഉണ്ടെങ്കിൽ യു ആർ ഇൻ ക്യൂ നിങ്ങളെ ഇപ്പം എന്തുവരും സ്ലോട്ട് ഫ്രീ ആകുന്നതിനനുസരിച്ച് കേറ്റിക്കൊണ്ടേയിരിക്കും നമ്മൾ ഇപ്പം ഫസ്റ്റ് അതായത് നാളത്തെ ദിവസം കളിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് ആൾറെഡി ഉള്ള പ്ലേയേഴ്സാണ് അതായത് സീസൺ ടുവിലുള്ള പ്ലെയേഴ്സ് ആയിരിക്കും നാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നിട്ട് പുതിയ പുതിയ പ്ലെയേഴ്സിനെ ഓരോ ദിവസവും ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ ലിസ്റ്റ് ലിസ്റ്റിലുള്ള ആ ഒരു ഇതനുസരിച്ച് ഒരു ക്രമം അനുസരിച്ച് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് ഇതുവരെ ആപ്ലിക്കേഷൻ കൊടുത്ത് ിട്ടില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് നാളുകൂടെ വെയിറ്റ് ചെയ്യുക അതെ ഇവിടെ ജോയിൻ കെ ഫോർ എഫ് ത്രീ എന്ന് പറയുന്നൊരു പേജുണ്ട് കണ്ടോ അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു ഫോം വരും ഇപ്പം ഫോം പബ്ലിഷ് ചെയ്തിട്ടില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി ഒരു പത്തുനൂറ് പേര് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് അപ്പോൾ അവരെല്ലാവരെയും കൺസിഡർ ചെയ്തതിന് ശേഷമായിരിക്കും ഇവിടെ ആ ലിസ്റ്റ് വരിക എൻ്റെ ഒരു ഗസ് ശരിയാണെങ്കിൽ ഒരു ത്രീ വീക്സ് ഫോർ വീക്സ് അതായത് വൺ മന്തിന് അടുപ്പിച്ചാവും മിക്കവാറും ഇവിടെ ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അതിന് മുന്നേ പോസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതിനായാലും ഈ പേജിൽ നോക്കുക ഈ പേജിൽ ഫോം വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ ഫോം ഫില്ല് ചെയ്യാത്ത ആളാണെങ്കിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ ആൾറെഡി ഫില്ല് ചെയ്തു പക്ഷേ നിങ്ങളുടെ പേര് വെയിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടോക്ക് ടു സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു പേജ് ഇതിനകത്തുണ്ട് അതിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കാര്യം ചോദിക്കാവുന്നതാണ് കാരണം ചിലപ്പം നിങ്ങളുടെ ഇത് എന്താ പറയുക നിങ്ങളുടെ നിങ്ങൾ അടിച്ച ഡിസ്കൗണ്ട് നെയിം തെറ്റായിരിക്കും അല്ലെങ്കിൽ ഫില്ല് ചെയ്ത ഏതെങ്കിലും ഒരു ഫോം റോങ് ആയിരിക്കും ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ റോങ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ടോക്ക് ടു സ്റ്റാഫിൽ വന്ന് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ട് നെയിം ചേഞ്ച് ചെയ്ത ആളാണെങ്കിൽ അവിടെ ഒന്ന് ഇൻഫോം ചെയ്യുന്നതാണ് ബ്രോ എൻ്റെ പേര് ഇതായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ മാറ്റി എന്നുള്ള രീതി ഡീറ്റെയിൽസ് അവിടെ ഒന്ന് ഇൻഫോം ചെയ്യാം ഓക്കെ എന്നിട്ട് ഈ ഡിസ്കോഡ് ഈ ഒരു കെ എഫ് ആർ എഫിൽ കയറുന്നതിന് വേണ്ടിയിട്ട് ഡിസ്കോഡ് റൂൾസും കെ എഫ് എഫിൻ്റെ റൂൾസും മസ്റ്റായിട്ട് റീഡ് ചെയ്തിരിക്കണം വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മസ്റ്റായിട്ട് റീഡ് ചെയ്ത് ചെയ്തിരിക്കണം കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒരു റൂൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഡിസ്കോഡ് സെർവറിൽ നിന്നും നമ്മുടെ മൈൻഡ് മൈൻഡ് അതായത് കെ എഫ് എഫ് സർവറിൽ നിന്നും എലിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ഉറപ്പായിട്ട് ഇത് രണ്ടും റീഡ് ചെയ്തിരിക്കുക ആവശ്യം പോലെ സാധനങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദൈവീയത് ദൈവീയത് ഇത് റീഡ് ചെയ്യുക ഡിസ്കൗണ്ട് റൂൾസും കെ ഫോർ എഫ് കെ എ ഫോർ എഫിൻ്റെ റൂൾസും ഓക്കെ എന്നിട്ട് അനൗൺസ്മെൻറ്റിൽ ഇപ്പോഴത്തെ അതായത് ഇപ്പോഴത്തെ സർവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അനൗൺസ്മെൻറ്റിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം നമ്മൾ ബൈറ്റേനിയ എന്ന് പറയുന്ന ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹോസ്റ്റിംഗ് ധാരീഗോ അവിടുത്തെ ഒരു തൊട്ട് സൈഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ബൈറ്റ് എൻ്റെ ഹോസ്റ്റിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നു ആ സെർവറിൻ്റെ വെർഷൻ വൺ പോയിൻറ്റ് സെവൻറ്റീൻ ആണ് വൺ പോയിൻറ്റ് സെവൻറ്റീൻ വെച്ചിട്ടാണെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ വൺ പോയിൻറ്റ് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് അല്ല സിക്സ്റ്റീൻ പോയിൻറ്റ് ഫോർ അല്ല അങ്ങനത്തെ ഒരിതുമല്ല വൺ പോയിൻറ്റ് സെവൻറ്റീൻ ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ പിന്നെ ഇത്തവണ നമ്മൾ ക്രോസ് ക്രോസ് പ്ലാറ്റ്ഫോം ആക്കി കൈസ് അതായത് പോക്കറ്റ് എഡിഷൻ ബെഡ്റോക്ക് ജാവ ഏത് വേണമെങ്കിലും കയറാം പക്ഷേ പക്ഷേ ഇത് മെയിൻലി ഒരു ജാവ സെർവർ ആണ് അതുകൊണ്ട് ബെഡ്റോക്കിൽ നിന്ന് കയറാൻ നേരത്ത് ചില ബഗുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബെഡ്റോക്ക് പ്ലെയേഴ്സിന് ഇപ്പം നിങ്ങൾക്ക് ജാവ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജാവയിൽ നിന്ന് കയറുക ഇപ്പം ജാവ ഇല്ല നിങ്ങൾക്ക് പി സി ഐ ഇല്ല നിങ്ങൾക്ക് ഫോണിൽ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ മാത്രം നമ്മുടെ ഇതിനകത്ത് കയറുക ബെഡ്റോക്ക് യൂസ് ചെയ്ത് കയറുക ഓക്കെ ഓക്കെ ഇതിന്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് പറഞ്ഞുതരാം കെ എഫ് ഓർ എഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വൈറ്റ് ലിസ്റ്റഡ് സെർവർ ആണ് ഞാൻ പറഞ്ഞോ ഇപ്പൊ പറഞ്ഞോന്നറിയത്തില്ല വൈറ്റ് ലിസ്റ്റഡ് സെർവർ ആണ് പബ്ലിക് അല്ല വന്ന് കയറി ഉടനെ അയപ്പി തരത്തില്ല നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യണം വെയിറ്റ് ചെയ്യണം ചെറിയൊരു ഇൻ്റർവ്യൂ കണക്കത്തൊരു സംഭവങ്ങൾ കാണും അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഐ പി തരിക നിങ്ങളെ വൈറ്റ് ലിസ്റ്റ് ചെയ്യുക വൈറ്റ് ലിസ്റ്റഡ് സർവറാണ് ഇതിനകത്ത് സിംഗിൾ പ്ലെയർ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതായത് സർവറിൽ ഏതെങ്കിലും ഒരാൾ പറയാൻ കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും നൈറ്റ് സ്കിപ്പ് ആവും മിനി ബ്ലോക്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് വാണ്ടറിങ് ട്രേഡ് ട്രേഡർ ഉണ്ടല്ലോ അവരുടെ നിന്ന് മിനി ബ്ലോക്സ് ട്രേഡ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ഹെർമെറ്റ് ക്രാഫ്റ്റിൽ ഉള്ള ഒരു ഫീച്ചറാണ് അത് നമ്മൾ ബോറോ ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഡബിൾ ഷോക്കർ ഷെൽസ് ഇതും ഹെർമിറ്റ് ക്രാഫ്റ്റിലുള്ള ഒരു ഡേറ്റാ പാക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷോ ഇത് ഷൽക്കറിനെ കൊല്ലാൻ നേരത്ത് രണ്ട് ഷോക്കർ ഷെൽസ് കിട്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ എന്നിട്ട് കസ്റ്റം ടാബ് ഉണ്ട് ഡിസ്കോഡ് മൈൻഡ് ക്രാഫ്റ്റ് ചാറ്റ് ഉണ്ട് ഡിസ്കോഡ് മൈൻഡ് ക്രാഫ്റ്റ് പ്രോസിമറ്റി ചാറ്റ് ഉണ്ട് പ്രോക്സിമിറ്റി ചാറ്റ് എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾ ഡിസ്കോഡ് വോയിസ് ഓവർ വോയിസ് ചാനലിൽ ഇരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വോയിസ് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സൗണ്ട് അങ്ങാടിയാണ് അങ്ങാടിയാണ് കേൾക്കത്തില്ല അപ്പം നിങ്ങൾ ഇൻ ഗെയിം ഗെയിമിൽ നിങ്ങൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ അങ്ങാടിയാടും സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും അതായത് ഇപ്പോഴത്തെ ഹെർമിറ്റ് ക്രാഫ്റ്റിൽ ഈ ഒരു ഫീച്ചറുണ്ട് അതുണ്ട് പക്ഷേ അത് ഡേറ്റാ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ബഗ്ഗുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ബഗ് നിങ്ങൾ വേൾഡിൽ കാണുകയോ എക്സ്പീരിയൻസുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ മോഡറേറ്റേഴ്സിനെ അറിയിക്കാം ഒന്നുകിൽ ഹെൽപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു ചാനലുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ടോക്ക് ടു സ്റ്റാഫ് എന്ന് പറഞ്ഞ ചാനലുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് അറിയിക്കാം ദൈവം ഇത് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യരുത് എനിക്കോ ഡെവലപ്പേഴ്സിനോ മോഡറേറ്റേഴ്സിനോ നിങ്ങൾക്ക് അതുവഴി പ്രോപ്പർ ചാനൽ വഴി വരുന്നതാണ് ബെറ്റർ ഓക്കെ എന്നിട്ട് കോർഡിനേറ്റ്സ് ഹഡ് ഉണ്ട് അതായത് നമ്മുടെ താഴെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കാണിക്കാനുള്ള പരിപാടിയുണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇത് അതിൻ്റെ തോട്ടം എഴുതിയിട്ടുണ്ട് ദൈവം ഇത് ഇത് ഫുള്ള് വായിച്ച് നോക്കട്ടെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് അത് ദൈവം ഇത് വായിച്ചു നോക്കുക എന്നിട്ട് ക്രോസ് പ്ലാറ്റ് പ്ലാറ്റ്ഫോമാണ് അത് ആൾറെഡി പറഞ്ഞല്ലോ എന്നിട്ട് ഡൈനാമിക് മാപ്പുണ്ട് അതായത് നമ്മുടെ ഈ ഒരു വേൾഡിൻ്റെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു മാപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ഇതിനകത്തോ കയറി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളും ഒക്കെ പിന്നീട് വരുന്ന അനൗൺസ്മെൻ്റിൽ അതായത് പബ്ലി ഈ ഒരു ഐ പി പബ്ലിഷ് ചെയ്തതിന് ശേഷം അനൗൺസ്മെൻറ്റിൽ ഇടുന്നതായിരിക്കും ലാൻഡ് ക്ലെയിം പ്ലഗിൻ ഉണ്ട് അതായത് ഗ്രീഫിങ് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പം നിങ്ങൾക്ക് വരാൻ നേരത്തെ ഒരു തൗസൻഡ് ബ്ലോക്സ് ലാൻഡ് ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ബ്ലോക്കിനകത്തായിരിക്കണം നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഐറ്റം വെക്കേണ്ടത് ഇപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു ബ്ലോക്കിന് വെളിയിൽ പോയി എന്തെങ്കിലും ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ ഗ്രീഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഗ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് അതായത് ഡെവലപ്പറിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ മോഡറേറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല അതായത് നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് ഒരു ബിൽഡിങ് ചെയ്യണം അത് വേറെ ആരും പൊട്ടിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനെ ലാൻഡ് ക്ലെയിം പ്ലഗ്ഗിന് യൂസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ട്രസ്റ്റ് പെർമിഷൻ കൊടുക്കാൻ പറ്റും ഒരുമിച്ച് കളിക്കുന്നവരാണെങ്കിൽ ട്രസ്റ്റ് പെർമിഷൻ കൊടുക്കാൻ പറ്റും ആ കൂട്ടത്തെ ഒരാളാണ് നിങ്ങളുടെ സാധനം കട്ടുകൊണ്ട് പോയത് അല്ലെങ്കിൽ വീടിന് തീ വെച്ചതെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നല്ല വിശ്വാസമുള്ളവർക്ക് മാത്രം പെർമിഷൻ കൊടുക്കുക മാക്സിമം ലാൻഡ് ക്ലെയിം പ്ലഗ്ഗിന് യൂസ് ചെയ്യുക അതിനകത്ത് മാത്രം നിങ്ങൾ ബിൽഡിങ്ങുകൾ കെട്ടുക ഓക്കെ അത് കണക്ക് സ്കിൻ ഉണ്ട് അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ജെനുവിനായിട്ടുള്ള മൈൻക്രാഫ്റ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കസ്റ്റം സ്കിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള കമാൻഡുകളും കാര്യങ്ങളെല്ലാം ഈ ഒരു അനൗൺസ്മെൻറ്റിൽ തന്നെ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഉണ്ട് അതായത് മെയിൽ ഐ ഡി വെച്ചിട്ട് മാത്രമേ ലോ ലോഗിൻ ചെയ്തവർക്ക് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ടീ ലോഞ്ചറിൽ നിങ്ങളുടെ നെയിം യൂസ് ചെയ്ത് വേറെ ആരെങ്കിലും കയറി കഴിഞ്ഞാലും കയറാൻ സാധ്യത കുറവാണ് പിന്നെ ഈ ഒരു ഒതൻറ്റിക്കേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇത് ചെയ്യുകയാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് യൂസ് ചെയ്യുക അതായത് ആൾക്കാർക്ക് പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാസ്വേഡ് ഇടാണ്ടിരിക്കുക പിന്നെ പാസ്വേഡ് വേറെ ആരുടെ അടുത്തും ഷെയർ ചെയ്യാതിരിക്കുക അഥവാ പാസ്വേഡ് നിങ്ങൾക്ക് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ആപത്തത്തിൽ നിങ്ങൾ സ്ട്രീമിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലോ ഏതെങ്കിലും വീഡിയോയിലോ കാണിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു പാസ്വേഡ് മാറ്റാൻ പറ്റുന്നതാണ് കമൻറ്റ് ഇതിൻ്റെ തന്നെ താഴെ ഉണ്ട് കേട്ടോ എന്നിട്ട് കോർ പ്രൊട്ടക്ട് ബ്ലോക്ക് ലോങ്ർ ആൻഡ് റോൾ ബാക്ക് സപ്പോർട്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നേറ്റീവ് ആൻറ്റി എക്സ്റേ അതായത് ചീറ്റിങ് ഒഴിവാക്കാനുള്ള പ്ലഗിനുകളിൽ ഒന്നാണ് ആൻറ്റി എക്സ്റേക്ക് വേണ്ടിയിട്ടുള്ള പ്ലഗ്ഗിനുകളും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓർ ഉണ്ട് അതായത് നിങ്ങളിപ്പോൾ ഡയമണ്ട് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് അതായത് നമ്മുടെ മോഡറേറ്റേഴ്സിന് അനൗൺസ്മെൻറ്റ് ചെല്ലും ഇന്ന ആൾ ഇത്ര ഡയമണ്ട് പൊട്ടിച്ചു എന്നും പറഞ്ഞിട്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ ചറവർ ചറവറാന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഡയമണ്ട് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലേ ആൾ ഇങ്ങനത്തെ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പം അങ്ങനത്തെ ഒരു ഇത് അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് എ എഫ് കെ ഡിസ്പ്ലേ ഉണ്ട് അതായത് ഏതെങ്കിലും പ്ലെയർ എ എഫ് കെ കുറെ നേരം അനങ്ങളുടെ നിൽക്കുവാണെങ്കിൽ അത് സെപ്പറേറ്റ് എഴുതി കാണിക്കാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജൂൺ ഇരുപത്തിയഞ്ച് ആണ് സർവർ റിലീസ് ചെയ്യുന്നത് ഞാൻ അതായത് ഞാൻ ലൈവ് നാല് ഇരുപത് തൊട്ട് തുടങ്ങും ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അതിനുള്ള ആൻസർ ഞാൻ ആ ഒരു ലൈവ് സ്ട്രീമിൽ കൊടുക്കുന്നതായിരിക്കും എന്നിട്ട് ഫോർ ഫോർ ഒ ക്ലോക്ക് തൊട്ട് വൈറ്റ് ലിസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് അഞ്ച് മണിയാവുന്ന നേരത്തെ സർവറിൻ്റെ ഐ പി ഈ ആൾറെഡി വൈറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് എല്ലാവർക്കും കൊടുക്കുന്നതാണ് പബ്ലിക് സർവർ അല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിച്ച് കൊള്ളുന്നു അതായത് അവിടെ വന്നിട്ട് ബ്രോ എന്നെയും കൂടെ കയറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കയറ്റാൻ പറ്റുന്നൊരു സമ്പ്രദായം അല്ല പ്രോപ്പർ ചാനലിൽ കൂടെ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഇതിനകത്തൊരു കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ ഉണ്ടോ നിങ്ങൾ കട്ട് ഓഫ് ഫാൻ അങ്ങനെ ഏതെങ്കിലും മെമ്പർഷിപ്പ് എൻ്റെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫ്സിനെ അറിയിക്കാവുന്നതാണ് നിങ്ങൾ ഇൻ ഗെയിമിലും ആ ഒരു പെർക്ക് കിട്ടുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ആ ഒരു പേര് അതിനകത്ത് എഴുതി കാണിക്കും അതായത് കട്ട് ഓഫ് ഫാൻ ആണെന്ന് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്തല്ല ഇയാളൊരു കട്ട് ഓഫ് ഫാൻ ആണ് എന്നുള്ള സംഭവം അവിടെ എഴുതി കാണിക്കും സോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നേരെ ഡിസ്കൗണ്ടിലിട്ട് വരിക ടോക്ക് ടു സ്റ്റാഫിലിടുക ഓക്കെ പിന്നെ ഈയൊരു ചാനലുകളെല്ലാം മസ്റ്റായിട്ടും ഗോ ത്രൂ ചെയ്യുക പിന്നെ ഈയൊരു ചാനലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നില്ല കാരണം ഇതെന്ന് പറയണത് കെ എഫ് ഓർ എഫിൻ്റെ പ്ലേയേഴ്സിന് വേണ്ടിയിട്ടുള്ള ചാനലുകളാണ് കുറച്ച് ചാനലുകളൊക്കെ കാണാൻ പറ്റും ഇത് കാണാൻ പറ്റുമായിരിക്കും ബാക്കിയുള്ള ചാനലുകളൊക്കെ കാണാൻ സാധ്യത കുറവാണ് സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുമല്ലോ അല്ലേ അല്ലോ അല്ലേ അല്ലേ താഴെ കമൻറ്റിൽ ചോദിക്കുക എന്ത് ഡൗട്ടെങ്കിലും ചോദിക്കുക നമുക്ക് ഒന്നുകിൽ ഞാൻ കമൻറ്റിൽ തന്നെ റിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് റിപ്ലൈ ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ നാളത്തെ ലൈവില് നമുക്കത് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഐസ് അപ്പം കെമിക്സ് ഫോർ ഫാൻസ് സീസൺ ത്രീ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നു ലെറ്റ്സ് റോക്കറ്റ് എ